നമസ്കാരം. നിലമ്പൂരിൽ ഒരു വ്യക്തി ലീഗിനിപ്പോൾ കണ്ണിൽ കരട, അവർക്ക് മെരുക്കാൻ പറ്റാത്ത വ്യക്തിയായി മാറിയിരിക്കുകയാണ്. പേര് പി വി എന്നർ. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഒരു കുത്തക കോട്ടയായിരുന്നു, ലീഗിന് ബാലികേറ മലയായിരുന്നു. ആര്യാടനെ പോലൊരു വ്യക്തി 30 വർഷത്തിലേറെ ജനപ്രതിനിധിയായിരുന്ന മണ്ഡലം. ലീഗിന്റെ ഉരുക്കുകോട്ടയിൽ കോൺഗ്രസ് ജയിച്ചിരുന്ന മണ്ഡലത്തിൽ ഒരു കാലത്തും ഇടതുപക്ഷത്തിന്റെ കാറ്റ് വീശുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഇപ്പോ അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ നിരത്തി, അദ്ദേഹത്തിനെതിരെ നിരവധി തവണ പല തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ച് തകർക്കാൻ ശ്രമിച്ചെങ്കിലും ലീഗ് വിചാരിക്കുന്ന ഒരു രീതിയിലും അദ്ദേഹത്തെ തൊടാനോ അദ്ദേഹത്തിനെ ഒന്ന് പ്രതിസന്ധിയിലാക്കാനോ ഇതുവരെ അവർക്കോ യു ഡി എഫിനോ കോൺഗ്രസിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പ്രത്യേകതയാണ് നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ചുള്ളത്. ആ നിലമ്പൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലീഗും പി വി അൻവറും തമ്മിലുള്ള വാക്പോരാട്ടങ്ങൾ തുടരുന്നുണ്ട്. ഈ ചില കെറിവുകളുണ്ട്, അതായത് നമുക്ക് കൂവിത്തോപ്പിക്കാം, ഒരാളെ നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മത്സരത്തിലൂടെ തോപ്പിക്കാൻ പറ്റില്ല. മത്സരത്തിൽ തോറ്റു കഴിഞ്ഞാൽ നമുക്ക് കൂവിത്തോപ്പിക്കാമെന്ന് പറയുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിൽ പി വി അൻവറിനെ കൂവിത്തോൽപ്പിക്കാനുള്ളൊരു ശ്രമം ഇപ്പോൾ ലീഗിന്റെ നേതൃത്വത്തിൽ പല കോണുകളിൽ നിന്ന് നടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിനെ ചില പേരുകളിലൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്ന ഒരു ശൈലിയൊക്കെ കാണാനിടയായിട്ടുണ്ട്. എന്തൊരു ഗതികെട്ട അല്ലെങ്കിൽ നെറികെട്ട രാഷ്ട്രീയമാണ് ലീഗ് പുലർത്തുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉറച്ച കോട്ടകളെന്ന് നിങ്ങൾ കരുതിയിരുന്നത്, ഇത് നിലമ്പൂരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലീഗിന്റെ ഉറച്ച കോട്ടയല്ലെങ്കിലും ലീഗിന് നിർണായക സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്രനായിട്ട് രണ്ടാം തവണ പി വി അൻവർ ജയിച്ചു കയറി എം എൽ എ ആകുമ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ ആക്ഷേപങ്ങളായിരുന്നു. പോലീസിന് പരാതി കൊടുത്തിരുന്നു, എം എൽ എ കാണാനില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് പോരുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിനെതിരെ പ്രചരിപ്പിച്ച കഥകൾക്കും ഒരു എം എൽ എ ഇല്ലാത്ത നാടാണെന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചെങ്കിലും തെരഞ്ഞെടുപ്പിൽ വലിയ പോരാട്ടങ്ങൾക്കൊടുവിൽ കേവലം 2000-ൽ പരം വോട്ടുകൾക്കാണ് പി വി അൻവർ ഇക്കുറി രണ്ടാം തവണ തുടർച്ചയായി ഈ മണ്ഡലം ഇടത് കോട്ടയാക്കി മാറ്റുന്നത്. അതിനു മുന്നോടിയായി തന്നെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ ലീഗിന്റെ സാന്നിധ്യം അപ്രസക്തമാക്കിയിട്ടുള്ള ഇടപെടൽ പി വി അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോ പി വി അൻവർ ലീഗിനെ കൊണ്ട് മെരുക്കാൻ പറ്റുന്ന ഒരു വ്യക്തി അല്ല എന്ന് അദ്ദേഹം പലകുറി തെളിയിച്ചിട്ടുണ്ട്. ആരടാ എന്ന് ചോദിച്ചാൽ നീ ആരടാ എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ് പി വി അൻവർ അവിടെ നടത്തി വരുന്നത്. ഒരു കണക്കിന് ഇവർ പറയുന്നുണ്ട് ഗുണ്ടായുസമാണ് അല്ലെങ്കിൽ പൈസയുടെ ഹുങ്കാണ്, രാഷ്ട്രീയത്തിൽ ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ തലത്തിൽ ലീഗ് പി വി അൻവറിനെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അങ്ങോട്ട് യേശുന്നില്ല. കാര്യം ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസ്യത ആർജിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ പി വി അൻവറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് അവിടെ കൊടുക്കുന്ന ആത്മവിശ്വാസം ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു ഇടത് സ്വതന്ത്രനായിട്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൽ നിന്ന് വിട്ടുപോയിട്ട് അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഭാഗമായി അവിടെ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ ഇപ്പോൾ ഈ മണ്ഡലം കഴിഞ്ഞ 2 ടേൺ, ഇനി 5 വർഷം കൂടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുള്ളൂ, 10 വർഷം പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു തവണ പറയുകയാണെങ്കിൽ അബദ്ധത്തിൽ പറ്റിയെന്ന് നിങ്ങൾക്ക് പറയാം. തുടർച്ചയായി 2ാം തവണ പിടിച്ചെടുക്കുമ്പോൾ അതും നിങ്ങൾ ഉയർത്തിയ ആക്ഷേപങ്ങൾ ഒരുപാട് നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ കക്കാടംപുയ്യുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആരോപണം വളരെ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. പോരാത്തതിന് അദ്ദേഹത്തിന്റെ പേരിൽ പല കേസുകളും കൊടുത്തിട്ട് ഈ തരത്തിൽ പൂട്ടാനായിട്ട് ഒരു ശ്രമം ലീഗ് നേതൃത്വം നടത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഫലവത്തായിട്ടില്ല, അല്ലെങ്കിൽ പി വി അൻവറിന്റെ രോമത്തിൽ തൊടാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് ഇപ്പോഴും തുടരുകയാണ് അദ്ദേഹത്തെ പോത്തെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നുള്ളത്. പി വി അൻവറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചില ആരോപണങ്ങളൊക്കെ കേൾക്കുമ്പോൾ പരമപുച്ഛമായിട്ടാണ് അദ്ദേഹം തള്ളിക്കളയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ആത്മവിശ്വാസ ശൈലിയും അദ്ദേഹം പറയുന്ന രീതിയും പ്രവർത്തകർക്ക് ആവേശം കൊടുക്കുന്ന ഒരു ശൈലിയും ഒക്കെ ഉണ്ട്. ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്ന ഒരു സന്ദർഭത്തിൽ എയർപോർട്ടിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു സ്വീകരണമുണ്ട്. അതൊരു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ അധിക്ഷേപിക്കുന്ന പലർക്കും സ്വപ്നം കാണാമെന്നല്ലാതെ ഒരിക്കൽ പോലും കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിലക്കുന്നുണ്ട്. ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഉറച്ച കോട്ടയിലാണ് പി വി അൻവറിന് ഇത്തരത്തിലുള്ള സ്വീകരണവും എല്ലാം പ്രവർത്തകർ ഒരുക്കുന്നത്. അപ്പോ എത്രത്തോളം ജനങ്ങൾക്കിടയിൽ അദ്ദേഹം വളർന്നു കഴിഞ്ഞു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിന് അവിടെ ജനങ്ങൾക്കിടയിൽ കിട്ടുന്ന ഒരു സ്വീകാര്യത എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറച്ചു കാലം നമ്മൾ പരിശോധിച്ചാൽ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, പി വി അൻവർ ആ മണ്ഡലത്തിൽ ജനങ്ങളുമായി അടുത്തുനിന്ന് ചെയ്ത പ്രവർത്തനങ്ങളും അദ്ദേഹം ആ മണ്ഡലത്തിലെ ജനങ്ങൾ ഓരോരുത്തരുമായി സ്ഥാപിച്ചിട്ടുള്ള ബന്ധമൊക്കെ അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിൽ വലിയ തോതിൽ സഹായകരമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലീഗും യു ഡി എഫും ഇത്രത്തോളം മുറവിളി ഉയർത്തിയിട്ടും അദ്ദേഹത്തെ ഒന്ന് തൊടാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. നിലമ്പൂരായി, താനൂരായി, തവനൂരായി, പൊന്നാനി നേരത്തെ മുതൽ ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ഇപ്പോൾ മറ്റു മേഖലകളിലേക്കും ഇതിപ്പോൾ വ്യാപിപ്പിക്കുന്നുണ്ട്. പല മേഖലകളിലും ഇത്തവണ കണ്ടതാണ് ലീഗിന്റെ വോട്ട് ചോർച്ച സംബന്ധിച്ച്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന മേഖലകളിലൊക്കെ നേതാക്കന്മാരുടെ ഒരു സ്വാധീനം
ലീഗിന്റെ മറ്റ് കോട്ടകളിലേക്ക് കൂടി വ്യാപിക്കുന്നുണ്ട് എന്നുള്ള ഒരു സംശയം ജനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നിന്ന് ഉണ്ടാകുന്നുണ്ട്. പി വി അൻവറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് അദ്ദേഹത്തെ ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അഭിവാജ്യ ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. ചില ആരോപണങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് മന്ത്രിസ്ഥാനം കിട്ടാതെ പോയത്. എന്നിരുന്നാൽ കൂടിയും മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ പൊതു സ്വതന്ത്രൻ എന്ന നിലയ്ക്ക് ലീഗിന്റെ നേതാക്കന്മാരെക്കാളും വലിയ പവർഫുൾ ആണ് പി വി അൻവർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ പ്രേമം എന്ന സിനിമയിൽ പറയുന്ന ഒരു പൈങ്കിളി വാചകമാണ്. എന്നിരുന്നാൽ കൂടിയും അത് പി വി അൻവറിന്റെ കാര്യത്തിലാകുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു സാമ്യവും സാദൃശ്യമൊക്കെ വരെയാണ്. ഒരു മലപ്പുറം അല്ലെങ്കിൽ നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പി വി അൻവർ ഇപ്പോൾ ഒരു ജാവയാണ്. ജാവ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് ബട്ട് പവർഫുൾ എന്ന് അതിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ആ രീതിയിലേക്ക് ഒരു പവർഫുൾ പേഴ്സണായി ഈ പറയുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ പി വി അൻവർ വളർന്നു കഴിഞ്ഞത് ലീഗിന് ഒരു കനത്ത വെല്ലുവിളിയായിട്ടുണ്ട്. ആ കനത്ത വെല്ലുവിളി തന്നെയാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ വലിയ അസംതൃപ്തിക്ക് ഇടയാക്കിയിട്ടുള്ള ഒരു സാഹചര്യം ലീഗിനിടയിൽ വളർന്നു വരുന്നത്. തങ്ങളുടെ കോട്ടകൾ അല്ലെങ്കിൽ തങ്ങൾ വിശ്വസിച്ചിരുന്ന കേന്ദ്രങ്ങളിലെല്ലാം ചില അപ്രമാദിത്വങ്ങളെ തകർത്തെറിഞ്ഞു അദ്ദേഹമൊക്കെ വളർന്നു വരുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന ലീഗിന്റെയും യു ഡി എഫിന്റെയും കണ്ണിലെ കരടല്ലാതെ പിന്നെ മറ്റെന്തായി മാറാനാണ്. ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കാമെങ്കിലും ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കി വളർന്നു കഴിഞ്ഞാൽ അതൊന്നും ഏൽക്കാൻ പോകുന്നില്ല എന്ന് പി വി അൻവർ പലകുറി തെളിയിച്ചു കാണിക്കുകയാണ്. ആഫ്രിക്കയിൽ പോയിട്ട് വന്നതിന് ശേഷം ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം മണ്ഡലത്തിലെ നിരവധി പേർക്ക് ഈ മേഖലയിലേക്ക് അദ്ദേഹം തുടങ്ങുന്ന പുതിയ വ്യവസായത്തിന്റെ ഭാഗമാക്കുമെന്ന് പറയുമ്പോൾ ജനങ്ങൾ കൂടുതൽ കൂടുതൽ അദ്ദേഹത്തെ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം കൊണ്ട് അദ്ദേഹത്തിൽ വലിയ അസംതൃപ്തിയൊന്നും ഉണ്ടായിട്ടില്ല. ആരോപണങ്ങളുടെ ശരശയ്യ തീർക്കാൻ ശ്രമിച്ചപ്പോഴും അതൊന്നും ജനങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് ലീഗിനെ സംബന്ധിക്കുന്നിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. ഇത്തരത്തിലുള്ള കോട്ടകളെല്ലാം നെടുകെ പിളർന്നുകൊണ്ട് പൊതു സ്വതന്ത്രർ എന്ന പേരിൽ ലീഗിന്റെ ഭാഗമായിട്ടുള്ളവർ കടന്നു വരുമ്പോൾ ലീഗിന് തന്നെ അവർ വിനയായിട്ട് മാറുകയാണ്. അവരെ തകർക്കാൻ ലീഗിന്റെ കൈകളിൽ ആയുധമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ എങ്ങനെയും ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുക എന്നുള്ളതാണ്. നേരിന്റെ പാതയിലൂടെ തകർക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അങ്ങ് കൂവിത്തോപ്പിക്കാമെന്ന് നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കൂട്ടത്തോടെ അദ്ദേഹത്തിനെതിരെ ആക്ഷേപവുമായി രംഗത്ത് വരൂ എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഒരു വലിയ അധികായകനും ഇത്തരത്തിൽ ചെറിയ ആരോപണങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാൽ ഒന്നിന് പകരം 10 ആയിട്ട് മറുപടി പറയുന്ന ഒരു വ്യക്തിയായപ്പോൾ ലീഗിന് വലിയ തോതിൽ കയറി അറ്റാക്ക് ചെയ്യാനും പറ്റുന്നില്ല. ഇപ്പോൾ അബ്ദുറബ് അതിന്റെ ഒരു ചെറിയ തരത്തിലുള്ള ഒരു ഷോക്ക് റേറ്റ് ഇരിപ്പുണ്ട്. ഒരു ചെറിയ വിമർശനം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് വലിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് തിരിച്ചു കിട്ടിയതിന്റെ ക്ഷീണം ഇതുവരെ അബ്ദുറബിന് മാറിയിട്ടില്ല. അപ്പോ അതുകൂടെ ആയപ്പോൾ സോഷ്യൽ മീഡിയയിലെ അണികൾക്കിടയിലും പി വി അൻവർ ഇപ്പോൾ വലിയ താരമായിട്ടുണ്ട്. അതായത് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയാൻ തയ്യാറായി നടക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. എല്ലാ വിഷയത്തിലും കണ്ടില്ല എന്ന് നടിച്ചിട്ട് പോകുന്നില്ല. തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയോ അതിന് മറുപടി പറയുമെന്ന് പറയുന്ന ഒരു ശൈലിയും പൊതുവെ ഈ മണ്ഡലത്തിലെ യുവജനങ്ങൾക്കും വലിയ തൽപരകക്ഷിയായി മാറാൻ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. എന്തായാലും മെരുക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയായി പി വി അൻവർ അവിടെ വളരുന്നത് ലീഗിന് തന്നെ വലിയ ഭീഷണിയായി മാറുന്നുണ്ട്. വരും കാലങ്ങളിൽ നിലമ്പൂർ മണ്ഡലം ഇനി എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു കോട്ടയാക്കി പി വി അൻവർ മാറ്റുമോ എന്നുള്ള ആശങ്ക ലീഗ് അണികൾക്കിടയിൽ വളർന്നു കഴിഞ്ഞു. നേതൃത്വത്തിനും അതൊരു വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. എങ്ങനെയും ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ഇമേജ് തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവർ നെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊന്നും ഏശാൻ പോകുന്നില്ല എന്ന് വളരെ പുച്ഛത്തോടെ ഈ നേതാക്കളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പി വി അൻവർ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പി വി അൻവർ എന്ന വ്യക്തി എല്ലാ കാലത്തും ലീഗിനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു പ്രഖ്യാപിത ശത്രുവായി മാറിയിട്ടുണ്ടെന്ന് അടുത്തിടയിലെ ചില ഉദാഹരണങ്ങൾ കൃത്യമായി വെളിവാക്കുകയാണ്.